സ്ലാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين صدق الله العظيم. നമുക്ക് ഇല്ലാത്ത കുറിപ്പോൻ വരെയുള്ളൂ. അതെ, ഇല്ല. ഇപ്പോൾ ആരംഭത്തിലുള്ളത് ചില ആളുകൾക്ക് മിസ്സായി പോയിട്ടുണ്ട് ഒരു ക്ലാസ്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബ് നിർബന്ധമായിട്ടും കേൾക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ 13-ാമത്തെ ആയത്ത് മുതൽ 15 കൂടിയ ആയത്താണെന്ന് നമ്മൾ പറയും. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ് നിങ്ങൾക്ക് പറയാം. ലറബ മഹലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുക എന്നാണ്, കഥ പറയുക, ഉദാഹരണം പറഞ്ഞു കൊടുക്കുക എന്നാണ്. മഹൽ എന്ന് പറയില്ല, അലാസബീലിൽ മിഥാൽ നമ്മൾ പറയും. മഹലൻ പറയും നമ്മൾ, ഫോർ എക്സാമ്പിൾ കേട്ടോ. മഹലൻ, ഇത് ലറബ മഹലൻ എന്ന് പറഞ്ഞാൽ കഥ പറയുക, പറഞ്ഞു കൊടുക്കുക എന്നാണ്. വദുരിബ് ലഹും, അവർക്ക് മഹലൻ, ഈ ഒരു കഥ പറഞ്ഞു കൊടുക്കുക, ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. അവർക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ആളുകൾക്ക്, മക്കയിലെ ആളുകൾക്ക് നീ പറഞ്ഞു കൊടുക്കണം, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. എന്താ ഉദാഹരണം, കഥ എന്താണ്? അസ്ഹാബൽ ഖറിയ, ഗ്രാമവാസികളുടെ കഥ പറഞ്ഞു കൊടുക്കണം. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾ. ഇതിൻ്റെ സാഹിബാണെന്ന് അറിയില്ല, ആ കമ്പാനിയൻ. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്. സാഹിബ് എന്ന് പറഞ്ഞാൽ ദോസ്ത് എന്നുള്ള അസ്ഹാബൽ ഖറിയ. ഖറിയത്തുൻ എന്ന് പറഞ്ഞാൽ വില്ലേജ്, ഗ്രാമം. അസ്ഹാബൽ ഖറിയ, ഗ്രാമത്തിലെ ആളുകളുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഇത് ജാഅഹൽ മുർസലൂൻ, ഇത് വൈൽ, ഇത് എന്ന് പറഞ്ഞാൽ നേരത്ത്, ഇത് എന്ന് പറഞ്ഞാൽ വൈൽ. ഇത് ജാഅഹ, ആ ഗ്രാമത്തിൽ ചെന്നു. അൽ മുർസലൂൻ, മുർസലുകൾ ചെന്നു. അന്നേരമുള്ള ഒരു കഥയുണ്ട് ഗ്രാമക്കാരുടെ, ആ കഥ നീ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഈ കഥ അറബികൾക്കറിയാവുന്ന ഒരു കഥയാണ്. അറബികൾക്ക് നേരത്തെ അവർ വാപ്പമാര് ഉമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. ഇതുപോലെ നമ്മളെ നാട്ടിലുള്ള ചില കഥകളുണ്ടാവും, പണ്ട് മുതലേ നമ്മൾ കേട്ടുപോരുന്ന കഥ. അത് നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയതായിരിക്കും അല്ലേ. അങ്ങനെ അതുപോലെ ഈ കഥ എല്ലാവർക്കും മൊത്തത്തിൽ ജനറലി അവർക്കൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. ഖുർആൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അവർക്ക് അറിഞ്ഞു? അവർക്ക് കിതാബൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും കിതാബ് ലഭിച്ച ആളുകളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളോടും ജൂതന്മാരും. അപ്പോൾ അവർക്ക് അവരുടെ കഥകൾ, അപ്പോൾ നമുക്കറിയാം വിഷു എന്താണ്, ഓണം എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ ഈദുൽ ഫിത്തർ എന്താ, ഈദുൽ അദ്ഹ എന്താണെന്ന് അവർക്കും ഒക്കെ അറിയാം. ഇതുപോലെ അറബികൾക്കും മക്കയിലെ ആളുകൾക്ക് ഈ കഥ അറിയാം. ഈ ഗ്രാമം നമ്മൾ അന്താക്കിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, സിറിയയിലോ മറ്റേ ഇടോ ഉള്ള. അതൊന്നും ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, അത് വ്യക്തമല്ല. പക്ഷെ ആ കഥ അവർക്കറിയാം, അന്താക്കിയ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. അന്താക്കിയ, അന്താക്കിയ എന്നുള്ളത് പല പേര് ഇപ്പോൾ അസീസിയ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഗോബാറിൽ അസീസിയുണ്ട്, മക്കയിൽ പോയാൽ അവിടെയും അസീസിയുണ്ട്, ഇപ്പുറം പോയാൽ അസീസിയുണ്ട്, അതുപോലെ ഈജിപ്തിലൊക്കെ അസീ, പല സ്ഥലത്തും അന്താക്കിയാണ് കേട്ടോ. അവിടെ അന്താക്കിയ, ഇത് സിറിയ ആ ഭാഗത്തെവിടെ നടന്നവരെ അന്താക്കിയ. അതെ അതെ, ഇത് വ്യക്തമല്ല.
പക്ഷേ ജനറലി ദേ ആർ നോൺ, ഈ കഥയിലെ ആളുകൾ അവർക്ക് അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറയാണ് വദുരി ലഹും മഹലൻ, മുഹമ്മദ് നബിയെ നിങ്ങൾ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കൂ. ആരുടെ കഥ? അസ്ഹാബൽ ഖറിയത്തി, ഖറിയത്ത് എന്നാണ് ഗ്രാമം, ഗ്രാമത്തിലെ വാസികളുടെ ആളുകളുടെ കഥ പറയുന്നത്. ഗ്രാമവാസികളുടെ ഏത് കഥ? അവർ തൊഴിലിന് പോയ കഥയോ തിന്ന കഥയോ ഉറങ്ങിയ കഥയോ അല്ല. ഇത് ജാഅഹ അൽ മുർസലൂൻ, മുർസലുകൾ അവരുടെ അടുക്കൽ ചെന്നപ്പോഴുണ്ടായ കഥ, അത് പറഞ്ഞു കൊടുക്കണം. മുർസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നബി മുർസൽ എന്ന് പറയും. നബിനേക്കാളും വലിയ ആളാണ് ആര്? മുർസൽ. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, മുർസലുമാണ്. നബി എന്ന് പറഞ്ഞാൽ ആരാണ്? മൊത്തം അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അറിവ് ലഭിച്ചു, പക്ഷേ ജനങ്ങളോടത് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകിച്ച് ഉപദേശമൊന്നും കിട്ടിയിട്ടില്ല. കുടുംബത്തോട് മാത്രമൊക്കെ പറയാനേ പറ്റും. അവർ നബിയാണ്. പക്ഷെ മുർസൽ എന്ന് പറഞ്ഞാൽ അതല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സന്ദേശം കിട്ടി ടു പ്രൊപ്പഗേറ്റ്, അത് സ്പ്രെഡ് ചെയ്യാനും കൽപ്പന ലഭിച്ച ആളാണ് മുർസൽ. അതുകൊണ്ട് നബിയേക്കാൾ വലിയ ആളാരാണ്? മുർസലാണ്. നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുൻ മുർസലാണ് കേട്ടോ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി. ഇത് ജാഅഹ, ആ ഗ്രാമത്തിൽ വന്നു, അൽ മുർസലൂൻ, മുർസലുകൾ. നമ്മളിവിടെ അർത്ഥം പറയാം, മുർസൽ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ എന്നാണ് സാധാ പറയുന്നത്. എന്താണ് ദൂതന്മാർ? മെസഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇവർ യഥാർത്ഥ നബി മുർസലുകളായിരുന്നോ അതോ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നോ അറിയാതെ, നമുക്ക് വ്യക്തതല്ല. പറയപ്പെടുന്നത് ഇവർ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്റ്റുഡൻസ് ആയി, റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, അവരുടെ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ പേരും തഫ്സീറുകളിൽ പറയുന്നുണ്ട്, സാദിഖ്, മസ്ദൂഖ്, ഷംറൂൻ, ഇങ്ങനെ മൂന്നാളുകളായിരുന്നു അവർ എന്നും തഫ്സീറുകളിൽ പറയുന്നുണ്ട്. എന്ത്? ഇത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തോ കാലശേഷമോ ഉള്ള സംഭവമാണ്, വളരെ പഴക്കമുള്ളതല്ല. എടുത്തു കഴിഞ്ഞു ഇത് ജാഅഹ, ആ ഗ്രാമത്തിൽ വന്നപ്പോൾ, അൽ മുർസലൂന, ദൂതന്മാർ. ആ ദൂതന്മാർ തന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരാണ്. അവർ തൊട്ടടുത്തുള്ള നാടുകളിലൊക്കെ ഈസാ നബിയുടെ സന്ദേശം പറയാൻ പോയതാണ്. ഇത് അർസൽനാ ഇലൈഹിം ഇസ്നൈൻ, ഇത് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകദ്ദബൂമാ. ഇത് അർസൽനാ, നാം പറഞ്ഞയച്ച സന്ദർഭം, നാം പറഞ്ഞയച്ച സന്ദർഭം. അർസല എന്ന് പറഞ്ഞാൽ എന്താ? സെൻഡ്, കത്തയക്കുക. നമ്മൾ പറയൂലേ അർസൽ. ഇലൈഹിം, ആ നാട്ടുകാരിലേക്ക് നാം പറഞ്ഞയച്ച സന്ദർഭം. ഇത് എന്നൊക്കെ പറഞ്ഞാൽ വൈൽ എന്നാണ് അർത്ഥം ഉണ്ടാവുക. വൈൽ നേരത്ത് എന്ന് പറയും. വൈൽ ഐ വാസ് ദർ, ഞാൻ അവിടെ ആയിരുന്ന സമയത്ത്. ഇത് അർസൽനാ ഇലൈഹിം, നാം അവരിലേക്ക് അയച്ച നേരത്ത് എന്ന് പറഞ്ഞാൽ ആ നേരം നിങ്ങൾ ഓർമ്മിക്കുക. റിമെമ്പർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി സെൻഡ് ടു ദം ടു റെപ്രസെൻറ്റേറ്റീവ്സ്. ഇതിനെയും ഇത്ര ആളെ നമ്മൾ അയച്ചത് ഇതിനെയും. ഈ വാക്കിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, ഇവര് പ്രവാചകന്മാർ തന്നെയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈസാ നബിയുടെ മുൻപുള്ള സംഭവം ആവാം. ഏതായിരുന്നു ഈ കഥ? അവർക്ക് അറിയുന്നതാണ്. എപ്പോ എങ്ങനെയെന്നുള്ളത്, ഡേറ്റ്, ലൊക്കേഷൻ, ഒക്കേഷൻ ഒന്നും ഖുർആൻ ഉദ്ദേശിക്കുന്നില്ല. അന്നേരം ആ നാട്ടുകാർ കളവാക്കി, ഹുമാ, ആ രണ്ടുപേരെയും, രണ്ടുപേരെയും അവർ കളവാക്കി എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരുടെ അടുത്തേക്ക് ഇവർ പോയത് എന്തിനാ? നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. പറഞ്ഞാൽ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും ആരോഗ്യവും ജനിപ്പിക്കും കുറച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, നിങ്ങളിൽ തന്നെയുള്ള മനുഷ്യന്മാരെ പോയി ആരാധിക്കരുത്, ജിന്നുകളെ പോയി ആരാധിക്കരുത്, കല്ലിനെ പോയി ആരാധിക്കരുത്, കടലിനെ പോലെ ഒന്നും ആരാധിക്കും, ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി. ഇത് പറയാനാണ് അവർ പോയത്. അപ്പം കസബു, അവർ കളവാക്കി ഹുമാ രണ്ടുപേരെയും. അവർ പറഞ്ഞു പോയിക്കോ, വെറുതെ കള്ളം പറയാതെ പെടുന്നു പോയിക്കോളാം. അപ്പം നമ്മളെന്ത് ചെയ്തു എന്ന് പറഞ്ഞു? ഫസസിന, നമ്മൾ ശക്തിപ്പെടുത്തി. അസീസ് എന്ന് പറയില്ലേ,
അള്ളാഹു അസീസാണ് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു ശക്തനാണെന്നാണ്. നമ്മളൊക്കെ അബ്ദുൽ അസീസാണ് അല്ലേ, അസീസ് അള്ളാഹുവാണ്, അബ്ദുൽ അസീസ് അസീസായ പടച്ചവൻ്റെ അടിമയാണ്. ഫഅസ്സസ്ന, നമ്മൾ ശക്തിപ്പെടുത്തി. ആരെ? ഈ രണ്ടാൾക്കാർക്ക് ശക്തി കൊടുത്തു. ബി സാലിഫ്, സാലിഫ് എന്ന് പറഞ്ഞാൽ എന്താ, മൂന്നാമതൊരാളെ കൊണ്ട് ഒരു തേർഡ് വണ്ണിനെയും കൂടി കൊടുത്തു, മൂന്നാമതൊരാളെയും കൂടി പറഞ്ഞയച്ചു. അത് ഷംഊ എന്നാണ് തഫ്സീറിൽ പറയുന്നത്. കേൾക്കുണ്ടോ? ഫഖാലു, അങ്ങനെ ആ മൂന്നാളുകളും കൂടെ അങ്ങോട്ട് പറഞ്ഞു ആ നാട്ടുകാരോട്. എന്താ പറയുന്നത്? ഇന്ന, ഞങ്ങൾ മൂന്ന് പേരും, ഇലൈക്കും നിങ്ങളിലേക്കുള്ള മുർസലൂൻ, മുർസലുകളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്കുള്ള മുർസലുകളാണ് ഞങ്ങൾ മൂന്ന് പേരും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഇതാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ടല്ലോ അല്ലേ. ഖാലു, അവര് പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു. ഇവര്, ആ നാട്ടുകാർ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖാലു, അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ പറഞ്ഞു, ഏയ് മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുന. ബഷർ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ. അബുൽ ബഷർ എന്നറിയില്ല നമ്മൾ? അബുൽ ബഷർ ആരാ? ആദം അലൈഹിസ്സലാം. അബുൽ ബഷർ, ബഷറിൻ്റെ വാപ്പ ആരാണ്? മനുഷ്യൻ സമൂഹത്തിൻ്റെ വാപ്പ ആദം നബിയാണ്. ബഷർ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻസാൻ, മനുഷ്യൻ എന്നാണ്. ഖാലു, അവർ പറഞ്ഞു, മാ അൻതും, നിങ്ങൾ അല്ല. മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം. മാ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ ഇല്ല. മാ അൻതും, നിങ്ങളല്ല. ഇല്ലാ ബഷറും മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ. ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ്. നിങ്ങളും പാൻറ്റും കുപ്പായം ഇട്ടിട്ടുണ്ട്, പൊറാട്ടയും ചപ്പാത്തിയും തിന്നുന്നുണ്ട്. നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ്. നിങ്ങൾക്കും രണ്ട് കൈയേ ഉള്ളൂ, ഞങ്ങൾക്കും രണ്ട് കൈയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും പറഞ്ഞു, പഠിച്ചവൻ്റെ ദൂതന്മാരാണെന്നൊന്നും പറഞ്ഞു വരണ്ട. ഓരോ അവർ പറഞ്ഞു, മാ അൻതും, നിങ്ങളല്ല. ഇല്ലാ ബഷറും മിസ്ലുന, മനുഷ്യന്മാരല്ലാതെ മറ്റൊന്നുമല്ല. എന്താ മനുഷ്യന്മാർ? മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ. ഏയ്, അവർ പറഞ്ഞു, വമാ അൻസല റഹ്മാനു മീ ഷൈഇൻ, വമാ അൻസല റഹ്മാൻ, അള്ളാഹു ഇറക്കിയിട്ടില്ല, മിൻ ഷൈഇൻ, ഒന്നും ഇറക്കിയിട്ടില്ല. അള്ളാഹു ഇറക്കിയിട്ടില്ല, മിൻ ഷൈ, ഒന്നും ഇറക്കിയിട്ടില്ല. അള്ളാഹു പ്രത്യേകമായിട്ടുള്ള സന്ദേശം ഒന്നും ഇറക്കിയിട്ടൊന്നുമില്ല. ഇൻ അൻതും ഇല്ലാ തക്സിബൂൻ, ഇൻ അൻതും ഇല്ലാ തക്സിബൂൻ, നിങ്ങൾ കളവല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് കള്ളം മാത്രമാണ്. പടച്ചവും പ്രത്യേകം നിങ്ങൾക്കൊരു സന്ദേശമൊന്നും തന്നിട്ടില്ല. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളാണ് എന്ന് അവർ പറഞ്ഞു. ഏയ്, നിങ്ങൾ ദീനുകളൊക്കെ ആകാശത്ത് നിന്നതാണ് അല്ലേ? ദീന്, മതമൊക്കെ ആകാശത്ത് നിന്നുള്ളതാണ് അല്ലേ? അദിയാൻ സമാവിയൻ, ആദം നബി അലൈഹി സ്വലാമിന് സന്ദേശം കൊടുത്ത ആരാണ്? അള്ളാഹു. നൂഹ് നബിയായി അതിൻ്റെ ശേഷം ഇങ്ങനെ വന്ന ആളുകൾക്കൊക്കെ പഠിച്ചവൻ കൊടുത്ത സന്ദേശം. ഈ മനുഷ്യപരമ്പരയുടെ വലിയൊരു മൂന്ന് കാറ്റഗറി നമ്മൾ പറയുന്നത് നൂഹ് നബിയുടെ മൂന്ന് മക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെള്ളപ്പൊക്കത്തിൽ കുറേ ആളുകൾ മരിച്ചുപോയി. അതിൽ പിന്നെ തലമുറകൾ ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ വ്യാപിക്കുന്നത്, ലോകരാജ്യങ്ങളിലൊക്കെ വ്യാപിക്കുന്നത് പിന്നീട് നൂഹ് നബിയുടെ മൂന്ന് മക്കളായ സാം, ഹാം, യാഫത്ത്, ഇങ്ങനെ ഈ മൂന്നാളുകളിലൂടെയാണ് പിന്നെ ജനസംഖ്യ വർദ്ധിക്കുന്നത്. അതിൽ നൂഹ് നബിയുടെ ഒരു മകനാണെന്ത്, സാം. ഈ സാമിൻ്റെ മക്കളിലൂടെ വന്നവരാണ് ഈ യഹൂദികൾ, ക്രിസ്ത്യാനികൾ, അറബികളും ഒക്കെ. മനസ്സിലായി? അവരെ കുറിച്ചാണ് നമ്മൾ പറയാം സാം എന്ന് പറഞ്ഞാൽ സെമിറ്റിക് എന്ന് പറയും. ഹാം എന്ന് പറയും ഹെമിറ്റിക്ക്. യാഫസ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഹാം, യാഫസ്, ഇവരാണ് പല വർഗങ്ങളുമല്ലോ, ആഫ്രിക്കൻസ് മറ്റേത് പലതും ഉണ്ടല്ലോ, അവരൊക്കെ ഈ മൂന്ന് അടിസ്ഥാനത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ
പൊതുവെ നബിയുടെ നാട്ടുകാരായ ഈ അറബികളും ജൂതന്മാരും ഇവരൊക്കെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അവരെന്താ ചെയ്താന്ന് അറിയാം, അള്ളാഹുവാണ് മൂസാ നബി വേറെ ഒരു പഠിച്ചവനാണ്, അസിസ്റ്റന്റ് പഠിച്ചവൻ, അല്ലെങ്കിൽ പോർട്ടർ ഹാഫ് അള്ളാഹുവാണ് നോക്കുന്നത്, ഹാഫ് മൂസാ നബിയാണ്. അങ്ങനെ അവർ പറഞ്ഞു. ഈസാ നബി വന്നപ്പോൾ അവരെന്ത് പറഞ്ഞു, ഈസാ നബി അള്ളാഹുവിൻ്റെ മോനാണ് പറഞ്ഞു. മറിയം കന്യക മറിയം അവരാരാണ്, പിതാവ് പുത്രൻ ഭാര്യയാണ് അവർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞെന്ത്, ഈസാ നബി അതെ, അവർ പറഞ്ഞെന്ത്, അള്ളാഹുണ്ട്. ഓ ശരിയാണ്, ഈസാ നബി ഇപ്പോൾ ദൈവമാണ്, കന്യക മറിയം അവർക്കും ദൈവത്താണ്. ഇങ്ങനെയാണ് അവർ ബുദ്ധിമുട്ടായത്. പക്ഷെ നമ്മളോ, നമ്മളെന്താ പറയുന്നത്, അള്ളാഹു ഇലാഹു വാഹിദ്, അള്ളാഹു എന്താണ് ഏകനായപ്പെടുന്നത്. മുഹമ്മദ് നബിയോ അള്ളാഹുവിൻ്റെ ദൂതനാണ്, മനുഷ്യനാണ്, അടിമയാണ്, മരിക്കും ജനിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കും. ഈ ലോകം സൃഷ്ടിച്ചതിൽ അതൊക്കെ അള്ളാഹു ഏകനാണ്. ഭക്ഷണം തരുന്നതും പാനീയം തരുന്നതും ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ മുഹമ്മദ് നബി ആ സന്ദേശം എത്തിച്ച അള്ളാഹുവിൻ്റെ അടിമയാണ്, ദൂതനാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളയാളാണ് അല്ലേ. അപ്പൊ അവര് പറയും, മാൻസൽ റഹ്മാൻ, പടച്ചവൻ ഇറക്കിയിട്ടില്ല മീൻ ഷെയ്ൻ ഒന്നും, ഇനന്തും ഇല്ലാത്ത കൃതിബൂ, നിങ്ങളല്ല ഇല്ലാത്ത കൃതിബൂന, കഥബ് കതിബ് പറയാ, കതിബല്ലാതെ നിങ്ങളൊന്നും പറയുന്നില്ല. ഇനി ബാക്കി പിന്നീട് വരും കേട്ടോ. ഈ കഥ ഇവർക്കൊക്കെ അറിയുന്നതാണ്, അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും ഇവർക്കറിയാം. അപ്പോൾ ഇതോ അവർക്കൊരു പുതിയ നോളജ് കൊടുക്കല്ല, അതൊന്ന് റിമൈൻഡ് ചെയ്യാം. അതുപോലെ അവർ മരിച്ചു പോയിട്ട് കാലം കുറേയായി, ഇന്ന് ഞാനാണ് നിങ്ങളെടുത്ത് വന്ന് പറയുന്നത്, ഞാനും പറയുന്നത് അവർ പറയുന്ന മാത്രം കാര്യം തൗഹീദ്, അള്ളാഹു മാത്രമാണ് ഈ ലോകത്തിൻ്റെ സത്താവ്, അതിൽ നമ്മളാരും സഹായിച്ചിട്ടില്ല. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അത്യ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നമ്മളത് വിശ്വസിക്കണം. ഇതാണ് നബി അലൈഹിസ്സലാം. നമുക്കൊന്നുകൂടി ഓതാം. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون واضرب لهم مثلا حسنا أصحاب القرية إذ أرسلنا إليهم اثنين فكذبوهما إذ أرسلنا إذ أرسلنا إليهم اثنين فكذبوهما إذ أرسلنا إليهم اثنين إليهم اثنين إليهم اثنين فعززنا بثالث فقالوا إنا إليكم مرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون إذ أرسلنا إليهم اثنين فكذبوهما
ഫകദബൂഹുമാ എന്നുള്ളവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം അല്ലേ സൗണ്ട്. ഖാലൂമാ അൻതും ഇല്ലാ ബശറു മിസ്ലുനാ الرحمن من شيء إن أنتم إلا تكذبون وما أنزل الرحمن من شيء إن أنتم إلا تكذبون وما أنزل الرحمن من شيء إن أنتم إلا تكذبون وما ഇനി ഓതാനാണ് പോകുന്നത്. അതിലിടക്ക് നിങ്ങൾ ചില പോയിന്റുകൾ ശ്രദ്ധിക്കണം, ഓത്തിൽ പ്രത്യേകം ഓർമ്മിക്കാം. മണിച്ചോളണം അപ്പുറം ഓതുമ്പോ ഇത് സ്റ്റോപ്പ് ചെയ്തോളാം, അതാണ് നല്ലത്. فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء عندنا إذ أرسلنا إليهم مثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. بسم الله الرحمن الرحيم. وضرب لهم مثلاً أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. بسم الله الرحمن الرحيم. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. بسم الله الرحمن الرحيم. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. بس أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما كنتم إلا بشر مثلنا فعززنا പറയ ഒന്നും കൂടെ കൈ വെച്ചോദണം കേട്ടോ. എങ്ങനെ? ഒരു കയ്യിൽ പിടിക്കുക, ഒരു വിരൽ വെച്ചാൽ മതി, എന്നാൽ കൺഫ്യൂഷൻ വരും. അങ്ങനെ ഓതുമ്പോ ഒമാൻസല മുതൽ തന്നെ ഓതണം കേട്ടോ, എന്നാലേ അർത്ഥം കംപ്ലീറ്റ്. ഒമാൻസല റഹ്മാനും فقالوا إنا إليكم
ഇലൈക്കും മുർസലൂൻ ഇലൈക്കും മുർസലൂൻ ബസ് ഇനി അടുത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാലൂ മാ അൻസല്ലാ ബസറു മിസ്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ അംകും ഇല്ലാ ഖബ്ദിബൂ മടക്കി വെക്കാനായില്ല, ഒറ്റ തവണ കൂടെ നോക്കണം. എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്, ഇത് ജാഅഹൽ മുർസലൂൻ, ഇത് അർസൽനാ ഇലൈഹി മുഹ്നൈൻ, ഇലൈഹി മുഹ്നൈൻ ആണോ, ഇലൈഹി ഇലൈഹി മുഹ്നൈൻ, ഒരിക്കലും ഇലൈഹിം ഇസ്നൈനി അല്ല, ഇലൈഹി മുഹ്നൈൻ. ഫകദ്ദബൂഹുമ ഫഅസ്സസ്നാ ബിസാലിഫിൻ ഫഖാലു ബിസാലിഫിൻ ഫഖാലു ഇഖ്ഫാ ആണല്ലോ. ഇന്നാ ഇലൈക്കും മുർസലൂൻ, എന്താണ് ഇൽഹാറല്ലേ, ആണ് അവിടെയാണ് ചോദിച്ചോ, അതെന്താണ് എന്നോട് നേരത്തെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, നമ്മളെ സമയം രണ്ട് മിനിറ്റ് ഉണ്ട്. അബൂ താലിബിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവം ചോദിച്ചാല്, ഇന്നകല തഹദീമൻ അഹ്ബബുത്ത, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് അബൂ താലിബിന്റെ വിഷയത്തിലാണ് നല്ലത് ഷുവറാണ്. ഈ ആയത്ത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് വേണ്ടി പാപമോചനം തേടി എന്ന് കുറച്ചവനെ എൻ്റെ അബൂ താലിബ് എളാപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് നബിയോട് പറഞ്ഞു, ഡോൺ ഡു ദാറ്റ്, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ നബി നിർത്തി എന്നുള്ളത്. അതിന് ചെറിയൊരു വിഷയം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ, അതിന് പറയുന്ന ആയത്ത്, ആ റിപ്പോർട്ടിൽ വന്ന ആയത്ത് ഏതാണ്, സൂറത്തു തൗബയിലെ 114-ാമത്തെ ആയത്ത്, 114 ആയത്ത്, മാ കാന ലിൻ നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഈ ആയത്ത് ആണ്, ഈ ആയത്ത് നബിക്ക് ഇറങ്ങി, അതുകൊണ്ട് നബി പിന്നെ അബൂ താലിബിനെ പാപമോചനം തേടാൻ പറ്റൂല എന്നാണ് ആ സംഭവം പറയുന്നത്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ, അബൂ താലിബ് മരണപ്പെടുന്നത് എവിടെയാണ്, മക്കയിലാണ്, നബി മദീനയിലേക്ക് പോകുന്നതിന്. സൂറത്തു തൗബ ഏതാണ്, മദനിയ, ഹിജ്റയുടെ ശേഷം അവതരിച്ചതാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് അബൂ താലിബിനെ കുറിച്ചല്ല എന്നാണ് ഈ സംശയങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് കിട്ടുന്ന ഡി ഫൈനൽ റിസൾട്ട്. അതാണ് അങ്ങനെ തന്നെയാണ് ആര് പറയുന്നത്, ഫതുഹുൽ ബാരി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാഫിം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചാൽ തന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ട്, ഈ പറഞ്ഞത് ജനറലിയാണ്. അബൂ താലിബിനെ കുറിച്ച് ഒരു പക്ഷേ നബി അബൂ താലിബിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ചില കഥകൾ ഈ പുസ്തകങ്ങളിലാവുമ്പോൾ ചില കഥകളും വരാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ട് തന്നെ നിങ്ങൾക്കറിയാം, ഹദീസ് റിപ്പോർട്ട് ബുഖാരി മുസ്ലിം അങ്ങനെയുള്ള പരമ്പര, 3 തലമുറ 4 തലമുറ കഴിഞ്ഞിട്ടാണ് ബുഖാരി ഇമാം ഹദീസ് ശേഖരിക്കുന്നത്. അപ്പോൾ ആ 3 തലമുറയും വെരിഫൈ ചെയ്തിട്ട് ഉപ്പ, മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൻ, ഇങ്ങനെ 4 റൊട്ടേഷൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 3 റൊട്ടേഷൻ കഴിയുമ്പോഴാണ് ഹദീസ് ബുഖാരി മുസ്ലിം ഇവരൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവരാദ്യം നോക്കൂ, എന്ത് പേരക്കുട്ടി, അവൻ്റെ ഉപ്പ, അവൻ്റെ ഉപ്പ, അവൻ്റെ ഉപ്പ സഹാബിയായിരിക്കും. ഈ 4 ആളുകളെയും വെരിഫൈ ചെയ്യും, ശരിക്കും അവരെപ്പോഴെങ്കിലും കളവ് പറഞ്ഞതായിട്ട് ആ നാ അവരുടെ കാലത്ത് ജീവിച്ച് നമുക്കാർക്കെങ്കിലും പരാതി ഉണ്ടോ, അവരെന്തായിരുന്നു ചെയ്തിരുന്നത്, അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയത്, അവർ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്, ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. അപ്പം ഈ ഇതെല്ലാം ഫൈനൽ ചെയ്തിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സംഭവം അത്രത്തോളം പ്രാമുഖ്യം ഇല്ല. ഈ ആയത്ത് ജനറലി ഇറങ്ങിയതാണ്, കാരണം
ഇതിലൊരു പക്ഷേ അബൂതാലിബ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവാം, നമുക്കറിയില്ല, മറ്റുള്ളവരും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ഇത് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ നബി ഉംറക്ക് വന്ന സമയത്ത് മക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് മാതാവിൻ്റെ ഖബറുള്ളത്, ആമിന ബീവിയുടെ ഖബറുള്ളത്. ആമിന ബീവി മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് അത് നമുക്ക് പറയാനാവില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രൂപത്ത് കിട്ടുന്ന എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിലാണ്. അതിനു മുൻപേ ആമിന ബീവി മരണപ്പെട്ടു വരും. അപ്പോൾ അവരെ കുറിച്ചൊക്കെ പറയുക എന്താണ്, ഫത്രത്തിൻ്റെ അഖിലുകാരെന്നാണ് പറയാം. നബിമാരില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് അവരൊക്കെ. അവർക്ക് നബി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അവരുടെ വിഷയം നമുക്കറിയില്ല, അള്ളാഹുവിനെ അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയതാണ് നബി അവരുടെ പോയി അവരുടെ ഖബർ സന്ദർശിച്ചപ്പോൾ ഇറങ്ങിയതാണ് ഈ ആയത്ത് എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും വാലിഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിലെ മരണപ്പെട്ട ആളുകളാണ്. അവരെ പഠിച്ചവൻ ശിക്ഷിക്കൂല എന്ന് ഖുർആനിൽ വേറെ ആയത്തുണ്ട്, മനസ്സിലായല്ലോ. നബിക്ക് 40 വയസ്സിൻ്റെ ശേഷമാണ് അബൂ താലിബ്, ഓക്കെ, നബീൻ്റെ കൗമാണ്, കാരണം നബിക്ക് പ്രബോധനം കിട്ടിയ ശേഷമാണ് വരുന്നത്. ഇത് ജനറലി പറഞ്ഞാണ്. ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, അവരുടെ ഉപ്പ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ നബിയോട് ചോദിച്ചിട്ടുണ്ട് ചിലർ വന്ന്. നബി എൻ്റെ അപ്പോൾ നബിയോ നബി അള്ളാഹ് അവരോട് പറഞ്ഞ എന്താ വെച്ചാൽ, അത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, കാരണം അതിൻ്റെ ഉത്തരം നബി ഉള്ള കാലത്ത് നിങ്ങൾ ചോദിച്ചാൽ നബിക്ക് അള്ളാഹു വഴി നൽകും. അവർ നരകത്തിലാന്നിട്ട് പറഞ്ഞാലോ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അത്തരം ഒരു ചോദ്യങ്ങളും ചോദിക്കേണ്ട, അതൊക്കെ അള്ളാഹുവിന് വിട്ടുകൊടുത്തേക്ക് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ ചിലരൊക്കെ എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണമെന്നൊക്കെ മുഷരിക്കായി, വ്യക്തമായി മുഷരിക്കായിട്ട് മരിച്ചു പോയ ആളുകൾക്ക് പുറത്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആ ഡൗട്ട്സുകളും സംഭവങ്ങളൊക്കെ ജനറലി ക്ലിയർ ചെയ്യാനാണ് ഈ ആയത്തിറങ്ങിയത്. സ്പെഷ്യലി അബൂ താലിബിൽ ഇറങ്ങിയതല്ല, കാരണം ഇത് മക്കാ ജീവിതത്തിൽ ഇറങ്ങിയതല്ല, മദീനയിലുള്ള ജീവിതത്തിൽ ഇറങ്ങിയതാണ്. അത് ചിലപ്പം നബി മക്കയിലേക്ക് ട്രാവൽ ചെയ്ത സമയത്തായിരിക്കാം. മക്കാന ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടന്റ് നിങ്ങൾ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ഉസ്താദുണ്ട്, കോടൂർ ഉസ്താദ് എന്ന് പറയും, അള്ളാഹു അദ്ദേഹം ദീർഘായുസ് പ്രാർത്ഥിച്ച് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ല നീ മദീനം കണ്ട ഒട്ടകം പോലെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കും. കാരണം മദീനത്ത് ഒട്ടകം വന്നപ്പോൾ ഇതൊക്കെ കൂടെ കണ്ട് മദീന ഒട്ടകം ഹയറാനായി പോയി എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കുക അവരുടെ മലയാളത്തിൽ, മദീനം കണ്ട ഒട്ടകം പോലെ നീ അന്തം വിട്ടുപോയോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ മാക്കാനലി നബി നബിക്ക് യോജിച്ചതല്ല, വൽ മുഅ്മിനീൻ വല്ലദീന ആമനു മുഅ്മിനീങ്ങൾക്കും പറ്റിയതല്ല. എന്ത്? യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ, അള്ളാഹുവിനെ നിഷേധിച്ചവന് വേണ്ടി പാപമോചനം തേടാൻ, അള്ളാഹുവിനെ നിഷേധിച്ചവന്. വലവ് കാനു ഉലി ഖുർബ, അത് അവൻ്റെ കുടുംബക്കാരനായിരുന്നാൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ അവർക്ക് പുറത്തു കൊടുക്കണം ചെയ്യണം എന്നൊക്കെ പറയേണ്ടത് അള്ളാഹുവിൻ്റെ അധികാരം. അവർക്ക് ഭക്ഷണമല്ലേ, ഭക്ഷണം കൊടുത്തോളണം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ, കൊടുത്തോളണം. വെള്ളം വേണോ, കൊടുത്തോളണം. ഇതൊക്കെ ചെയ്തോളണം, അല്ലേ നീ കുറ്റവാളിയാണ്. അവർ നരകത്തിൻ്റെ വഴിയിലാണ് മരിച്ചു പോയത് എന്ന് ഉറപ്പായതിന് ശേഷം, അപ്പോൾ ചിലരെ കുറിച്ച് ഉറപ്പുണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ച്